ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ വിമാനക്കൂലി മൂന്നിരട്ടിയാകും കൊറോണയുടെ പശ്ചാത്തലത്തിൽ മലയാളികളായ പ്രവാസികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട് ഈ മലയാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിമാന കമ്പനികൾ കുതന്ത്രം ഒരുക്കുന്നത് നിലവിലെ സാഹചര്യം മുതലാക്കിക്കൊണ്ട് മലയാളികളുടെ പണമൂറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം സ്വന്തം നാട്ടിലെത്താൻ കൊതിയോടെ കാത്തിരിക്കുന്നവർക്ക് പുതിയ വിമാന നിരക്ക് ഒരു ബാധ്യതയാകും കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ സ്വന്തം നാടൊരു സുരക്ഷിത താവളമായിരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആ അവസരം മുതലെടുക്കുക എന്നതാണ് വിമാന കമ്പനികളുടെ ലക്ഷ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിമാന കമ്പനികളെയാണ് ഈ നഷ്ടം നികത്താനാണ് വിമാന കമ്പനികൾ യാത്രാ നിരക്ക് ഉയർത്താൻ ഒരുങ്ങുന്നത് ഇരുപത്തൊന്ന് ദിവസത്തെ ലോക്ക്ഡൗൺ മൂലം വിമാന കമ്പനികൾക്ക് ഓരോ ദിവസവും കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് വിമാനങ്ങൾ പറക്കാതെ വെറുതെ കിടന്നപ്പോൾ സ്റ്റാഫുകളുടെ ശമ്പളവും മറ്റും വിമാന കമ്പനികൾക്ക് ബാധ്യതയായി എങ്ങനെയും നാട്ടിലെത്തിയാൽ മതി എന്ന ചിന്തയിൽ കഴിയുന്ന മലയാളികളെ ഇത് സാരമായി ബാധിക്കും നാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന മലയാളികൾ വിമാനത്തിൽ കയറാൻ ലക്ഷ്യങ്ങൾ മുടക്കേണ്ടി വരും സീറ്റുകളുടെ എണ്ണക്കുറവ് മുതൽ അടച്ചിടൽ മൂലമുണ്ടായ ഇതുവരെയുള്ള നഷ്ടം നികത്താനും അടക്കമാണ് വിമാന കമ്പനികൾ പ്രവാസികളെ വെച്ച് മുതലാക്കാൻ ഒരുങ്ങുന്നത് ലോക്ക്ഡൗൺ അവസാനിക്കുന്ന ദിവസം മുതൽ പറന്നുയരുന്ന വിമാന നിരക്കിന് ആകാശമുട്ട വിലയും കൊടുക്കേണ്ടിവരും വരുമാനം നിലയ്ക്കുകയും ചെലവ് തുടരുകയും ചെയ്തതോടെ വിമാന കമ്പനികൾ തികച്ചും നിസ്സഹായ അവസ്ഥയിലായിരുന്നു ഇതെല്ലാം മുതലാക്കി ഉണ്ടായ നഷ്ടം നികത്താൻ തന്നെയാണ് വിമാന കമ്പനികളുടെ തീരുമാനം ഒരുക്കിയ പദ്ധതിയാണ് ലോക്ക്ഡൗൺ തീരുന്ന ദിവസം മുതലുള്ള ടിക്കറ്റ് നിരക്കിൽ പ്രകടമാകുന്നത് കൊറോണ എന്ന മഹാമാരിയിൽ പെട്ടുപോയ നിരവധി മലയാളികളുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ലോക്ക്ഡൗൺ തീരുന്ന ദിവസവും പ്രതീക്ഷിച്ചാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത് എങ്ങനെയെങ്കിലും നാടുപിടിക്കണം ഈ ഒരു ചിന്തയിൽ മാത്രം കഴിയുന്നവർ ഈ മാനസികാവസ്ഥ മുതലെടുക്കാനാണ് വിമാന കമ്പനികൾ ഒരുങ്ങുന്നത് സ്വന്തം വീടുകളിലെത്താൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ നിരക്കൊരു ബാധ്യത തന്നെയാണ് എങ്കിലും സ്വന്തം നാട്ടിലെത്താൻ വേറെ ഒരു ഉപായമില്ല എന്നത് നല്ലതുപോലെ അറിയാവുന്ന വിമാന കമ്പനികൾ അക്ഷരാർത്ഥത്തിൽ മലയാളി പ്രവാസികൾക്ക് എട്ടിൻ്റെ പണിയാണ് കൊടുത്തത് ലോക്ക്ഡൗൺ കഴിഞ്ഞ് മൂന്നിരട്ടിയായി വർധിക്കുന്ന വിമാന നിരക്കിൽ മലയാളികൾ വീഴും ഈ തന്ത്രം മെനഞ്ഞെടുത്ത വിമാനക്കമ്പനികളെ സമ്മതിച്ചേ പറ്റൂ ഇരുപത്തൊന്ന് ദിവസമായുണ്ടായ നഷ്ടം യാത്രക്കാരിൽ നിന്നും ഈടാക്കാൻ ഒരുങ്ങുമ്പോൾ എന്ത് വില കൊടുത്തും നാട്ടിലെത്താൻ മലയാളികൾ തയ്യാറാകും യാത്രക്കാരുടെ എണ്ണം കുറയുന്നതും വിമാന നിരക്ക് കുത്തനെ ഉയർത്താൻ വിമാന കമ്പനികൾക്ക് പ്രേരണയാകും അതേസമയം നാട്ടിലെത്താൻ എത്ര പണം ചെലവാക്കാനും തയ്യാറായി നിൽക്കുകയാണ് മലയാളികളടക്കമുള്ളവർ ഈ സാഹചര്യത്തിൽ മലയാളികൾക്ക് നാട്ടിലെത്തണമെങ്കിൽ വിമാനക്കൂലിയായി നൽകേണ്ടി വരിക ലക്ഷ്യങ്ങൾ ലോക്ക്ഡൌൺ പിൻവലിക്കുന്നതിന് പിന്നാലെ പ്രവാസികളുടെ പോക്കറ്റ് കീറും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്